നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന്റെ കുടുംബവും അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു. അർജുന്റെ കുടുംബവും മനാഫും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തെന്ന് ജിതിനും മനാഫും പറഞ്ഞതായാണ് റിപ്പോർട്ട്. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ആളുകൾ മനസ്സിലാക്കിയതെന്ന് ജിതിൻ പറഞ്ഞു. തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കുന്നതിൽ വിഷമമുണ്ടെന്നും ജിതിൻ പറയുന്നു. മനാഫ് സഹോദരൻ മുബീൻ, അർജുന്റെ സഹോദരൻ അഭിജിത്ത്, ജിതിൻ എന്നിവരാണ് സംസാരിച്ചത്. തങ്ങൾ ഒരു കുടുംബമാണെന്നും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്നും മനാഫ് പ്രതികരിച്ചു. തെറ്റിദ്ധാരണകൾ സംസാരിച്ച് തീർത്തെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ എടുത്ത കേസിൽ ലോറിയുടമ മനാഫിനെ ഒഴിവാക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞത്. മനാഫിനെതിരെ കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നില്ല. മനാഫിന്റെ വീടിയുടെ താഴെ കുടുംബത്തിന് നേരെ ആക്രമണം നടക്കുന്നുവെന്ന പരാതിയിൽ പറഞ്ഞിരുന്നു. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് FIR ഉൾപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു. FIR നിന്ന് മനാഫിനെ ഒഴിവാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ മനാഫിനെ ഒഴിവാക്കുമെന്ന് ഇന്നലെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. സൈബർ ആക്രമണ പരാതിയിൽ മനാഫിനെ സാക്ഷിയാക്കും. സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രചരണം നടത്തിയവരെ പ്രതിചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. നേരത്തെ മനാഫിനെതിരെ ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിട്ടതെന്നാണ് പറഞ്ഞത്. ഇതിന്റെ പിന്നാലെ വിശദീകരണമായി മനാഫും രംഗത്തെത്തി. വാർത്താസമ്മേളനം നടത്തി. അർജുന്റെ കുടുംബത്തോട് നിരുപാധികം മാപ്പ് പറഞ്ഞു. അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് പറഞ്ഞിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും പറഞ്ഞു. മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയതെന്നും പറഞ്ഞു. ട്രക്ക് ഉടമ മനാഫും അർജുന്റെ കുടുംബവും തമ്മിൽ രൂപപ്പെട്ട സ്വരച്ചേർച്ചയില്ലാമ ഇരു കുടുംബങ്ങളെയും ഒന്നിച്ചിരുത്തി നടത്തിയ മധ്യസ്ഥതയിൽ ചർച്ചയിൽ രമ്യമായി പരിഹരിക്കപ്പെടുകയായിരുന്നു. മനാഫിനെ കൂടാതെ കുടുംബാംഗങ്ങളായ മുബീൻ, ആഫ് നിഷാം, അബ്ദുൾ വാലി, സാജിദ് എന്നിവർ പങ്കെടുത്തു. അർജുന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു, സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധു ശ്രീനിഷ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ, സാമൂഹിക പ്രവർത്തകൻ വിനോദ് മിക്കോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഖാദർ കരിപ്പുടി, അൽബാബു, സായ് കൃഷ്ണ എന്നിവരാണ് മധ്യസ്ഥ ചർച്ച നടത്തിയത്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെ തങ്ങളുടെ വീട്ടിലെ ഒരാളെ നഷ്ടപ്പെട്ട കടുത്ത വേദന നൽകുന്ന അർജുന്റെ കുടുംബത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരിഭവം തീർക്കണമെന്ന് വാർത്താ അവതാരകൻ ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ലെന്നും താൻ പോകുമെന്ന മനാഫ് ചർച്ചയിൽ ഒട്ടും മടിക്കാതെ തന്നെ മറുപടി നൽകി. പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച് നൽകിയ വാക്ക് ഇന്നലെ തന്നെ അർജുന്റെ വീട്ടിലെത്തി മനാഫ് പാലിക്കുകയായിരുന്നു. പിന്നാലെ നീരസങ്ങൾ അവസാനിച്ചെന്ന് മനാഫും അർജുന്റെ കുടുംബവും വ്യക്തമാക്കി.